നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സന്ദീപും പിന്നെ സത്യം പറയും, താൻ ഇത്ര നേരം ഈ മുറി തന്നെ നിൽക്കായിരുന്നു. അതെ, എന്തേ അങ്ങനെ ചോദിക്കാൻ? എങ്കി പിന്നെ ഞാനും അച്ഛനും തമ്മിൽ സംസാരിച്ച കാര്യം താനെങ്ങനെ കേട്ടു? സച്ചേട്ടനും അച്ഛനും തമ്മിൽ സംസാരിച്ച കാര്യോ? അതെ, താൻ ഇപ്പൊ പറയാൻ വന്ന കാര്യം അച്ഛനും ഞാനും ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. അതങ്ങ് നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. എന്നാലും ഈ കാര്യം താൻ നേരത്തെ എങ്ങനെ മനസ്സിൽ കണ്ടുവെന്ന് എനിക്ക് അത്ഭുതം. ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇക്കാര്യം സച്ചിനോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. ഏതായാലും ഇപ്പൊ തനിക്ക് സമാധാനമായല്ലോ. അച്ഛൻ എന്നോട് പെട്ടെന്ന് ചോദിച്ചപ്പോ ആദ്യം ഞാനൊന്ന് ആലോചിച്ചു. രണ്ടുപേരും രണ്ടു ധ്രുവത്തിൽ ജീവിക്കുന്നവരല്ലേ, ഇനി നമ്മുടെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും ഒന്നാണെന്നറിയില്ലല്ലോ. അതോർത്ത സച്ചിനൊരു ടെൻഷനും വേണ്ട, അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു വിവാഹത്തെ പറ്റി ആലോചിച്ചത് തന്നെ. ആഹാ, അങ്ങനൊരു ഉറപ്പ് തനിക്കുണ്ടെങ്കില് ഇനി വേറെന്താ തടസ്സം? ഇത് ഉടനെ നമ്മൾ നടത്തും. ഇതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണെങ്കിലും നാട്ടുകാരെന്ത് പറയുന്നൊരു ആശങ്ക എനിക്കുണ്ട്. ചേച്ചി അനിയത്തിയും ഒരു കുടുംബത്തിലേക്ക് വരുമ്പോ ആളുകള് പലതും പറയും. താനതിന് ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നേ, അവരുടെ സന്തോഷമല്ലേ നമുക്ക് പ്രധാനം. പിന്നെ ചേച്ചി അനിയത്തിയും ഒരേ കുടുംബത്തിൽ വന്ന എന്താ പ്രശ്നം? ചേച്ചിയെ പോലെ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷമായിട്ട് അനിയത്തിയും പോയ പോരെ. പിന്നെ ഇക്കാര്യത്തിന് ഞാൻ എതിരൊന്നും പറയാതിരുന്നതിന് ഒരു വലിയ കാരണം വേറെയുണ്ട്. ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയതിന് പരിഹാരമാവുമെങ്കിൽ അനിയത്തിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന്. ആരും മനസ്സറിയാത്ത കാര്യത്തിൽ സംഭവിച്ചതാണെങ്കിലും നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയല്ലേ. അനിയത്തിയുടെ നല്ല ജീവിതം കാണുമ്പോൾ ആ നഷ്ടങ്ങളിൽ കുറച്ചെങ്കിലും നികന്നേക്കും. തന്റെ ജീവിതത്തെ പറ്റി ഇപ്പൊ ചേച്ചി ഓർക്കുന്നില്ല, അതൊരു അടഞ്ഞ അധ്യായം തോന്നിയിട്ടാവണം അങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. കൂടെയുള്ളവർക്ക് നല്ലത് മാത്രം വരണമെന്നുള്ള പ്രാർത്ഥനയാ ആ മനസ്സ് മുഴുവനും. ചില പ്രാർത്ഥനകൾക്ക് വിധിയെ പോലും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അർച്ചന. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാകുമ്പോ പ്രത്യേകിച്ചും. ചിലപ്പോ അതാവും ചേച്ചിയിൽ നിന്നും തട്ടിപ്പറിച്ച നല്ലൊരു ജീവിതം അനിയത്തിക്ക് ഈശ്വരൻ ഇപ്പൊ വച്ചു നീട്ടുന്നത്. സ്വന്തം ജീവിതം തകർന്നറിഞ്ഞിട്ടും കൂടപ്പറപ്പിന്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ചേച്ചിക്ക് ഇതിനപ്പുറം ഒരു സന്തോഷം മറ്റെന്താ? ഒന്നിനും ഞാൻ കാരണക്കാരനല്ലെങ്കിൽ പോലും ഇങ്ങനെയൊരു പ്രായച്ചിത്തം ഈ കുടുംബത്തിന് അനിവാര്യമാണ്. എല്ലാം നല്ലപോലെ അവസാനിക്കും. ഇതാരോടും പറയണ്ട, അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കണം. എനിക്കെന്തോ ഒരു ഉൾഭയം പോലെ ഇനിയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്ന മനസ്സ് പറയുന്നു. എനിക്ക് അകത്തേക്കൊന്ന് വരാമോ? വരൂ, ഇരിക്കും മോനെ. ഞാൻ വന്നത് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ്. അറിയാതെ ഞാനും ആദരി ഒരു തെറ്റ് ചെയ്തു, എന്നാൽ അതിന്റെ മുഴുവൻ ശിക്ഷയും ആദരവ് ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അവള് ചെയ്ത അതേ തെറ്റ് ചെയ്തവനാ ഞാനും. അപ്പോ എന്റെ പേരിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കണ്ടില്ലെന്നടിക്കാൻ എനിക്ക് പ്രയാസം. മറ്റൊരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. എനിക്ക് ആതിരെ ഇഷ്ടമാണ്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ആതിരെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കാം. ഞങ്ങൾ മാത്രം സമ്മതിച്ചാൽ മതി. സേതുവേട്ടനും അവന്തികയും സച്ചിയൊക്കെ സമ്മതിക്കണ്ടേ? അവരെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം, പക്ഷെ എനിക്കതിനെ കുറിച്ച് സാവകാശം വേണം. സാവകാശം തരാം. ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലം, എത്ര സമയത്ത് സാവകാശം വേണ്ടി വരും സന്ദീപിന്? സന്ദീപിനും അറിയില്ലത്. കാലാവധി ഇല്ലാത്ത കാത്തിരിപ്പിന് എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ വന്ന് ഞങ്ങളോട് ഈ കാര്യം പറയുന്നതിന് മുമ്പ് സന്ദീപ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അവിടെ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളതായിരുന്നു. ഒരു സാധാരണ വീട്ടിൽ മകളുടെ പ്രേമകാര്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഈ വീട്ടിലും ഉണ്ടായിട്ടുള്ളൂ. സന്ദീപിനെ ഈ കാര്യത്തിൽ ഞങ്ങൾ തെറ്റു പറയില്ല. ഞങ്ങളുടെ മകളെ ഞങ്ങൾ സൂക്ഷിക്കാത്തതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ അത് കൂടുതൽ ബാധിക്കുന്നത് ആതിരയായിരിക്കും. അതുവഴി ഞങ്ങളെ ഏത് തുലാസി നോക്കിയാലും നെല്ലിശ്ശേരി കുടുംബത്തോടൊപ്പം എത്തില്ലല്ലോ ഞങ്ങള്. അമ്മ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാനും എന്റെ കുടുംബത്തിലുള്ളവരോ പണത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ അച്ഛമോള വീട്ടിലുള്ളത്. നിങ്ങളൊക്കെ വലിയ മനസ്സുള്ള ആൾക്കാരാ. ആ മനസ്സിന്റെ വലിപ്പം ഞങ്ങൾക്കില്ല. ഇതൊക്കെ സേതുവും അവന്തിയും ഒക്കെ അറിയുമ്പോ എന്താകുമെന്നൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ താളം തെറ്റാൻ പോകുന്നത് എന്റെ അച്ഛമോളുടെ ഭാവിയാണ്. അതേ കമലെ ഉദ്ദേശിച്ചുള്ളൂ. സന്ദീപ് ഈ വീട്ടിലേക്ക് വരാൻ കാണിച്ച ധൈര്യം, ഇത് ഏട്ടത്തിയുടെ വീടാണെന്നും ഇവിടെ ആരും മോശമായിട്ട് സംസാരിക്കില്ല എന്നും നിനക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? ആ ഒരു ഉറപ്പിനെ മാനിച്ചാണ് ഇപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഒന്നും ഞാൻ പറയാം, ആതിരെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.